Hi friends, Kerala Engineering and Architecture Program. This class officially in the Mika College starting. All colleges starting, all starting. First day class starting with the parents and the coda colleges. Induction program starting. വ്യത്യസ്ത കോളേജുകൾ വ്യത്യസ്ത രീതിയിലാണ് ക്ലാസ് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയവും പ്രോഗ്രാംസും പോകുന്നത്. നിങ്ങൾ ഏത് കോളേജിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് ആ കോളേജിൽ എങ്ങനെയാണ് ഷെഡ്യൂൾ എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾ കോളേജുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. മാത്രമല്ല അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇന്ന് പുതുതായിട്ട് ക്ലാസ്സിലേക്ക് പോകുന്ന അതുപോലെ വരും ദിവസങ്ങളിൽ പുതുതായിട്ട് ക്ലാസ്സിലേക്ക് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മിക്ക വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഒരുപക്ഷെ നേരിട്ട് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും സ്വന്തം വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റൽ ലൈഫിലേക്ക് പോവുകയാണ്. മാത്രമല്ല പുതിയൊരു ഇതുവരെ പഠിച്ചിരിക്കുന്ന പ്ലസ് ടു ലെവലിലുള്ള എഡ്യൂക്കേഷനിൽ നിന്നും വ്യത്യാസപ്പെട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം ഫ്രീഡം കിട്ടുന്ന ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സിലേക്കാണ് നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. തീർച്ചയായും മെച്ചുവേർഡായ കുട്ടികളാണ് നിങ്ങൾ. ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ 4 വർഷം വരുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം, അതായത് എക്സാംസൊക്കെ കൃത്യമായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടുതൽ പ്രാക്ടിക്കൽ നോളജ് എക്യൂർ ചെയ്യാനും അതുപോലെ തന്നെ ഉയർന്ന ജോലിയിലേക്ക് എത്തിപ്പെടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പ്രോഗ്രാമിൻ്റെ സാധ്യതകളൊന്നും ഒരിക്കലും കുറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റ് കോഴ്സസിൽ നിന്ന് വ്യത്യാസപ്പെട്ട് അക്കാഡമിക്കലി മാർക്ക് ഷീറ്റിൽ വരുന്ന മാർക്കിനപ്പുറം പ്രാക്ടിക്കൽ നോളജ് വേണ്ടുന്ന ഏരിയയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ്, നിങ്ങളുടെ സ്കില്ല് മാക്സിമം, നിങ്ങൾ പഠിക്കുന്ന ഏരിയയിൽ നിങ്ങളുടെ സ്കില്ല് നോളജ് മാക്സിമം എംപവർ ചെയ്യാൻ വേണ്ടി, എക്യുർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനായി നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ എത്രയും പെട്ടെന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നല്ല സ്ഥാപനങ്ങളിൽ ഉയർന്ന പൊസിഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ഉയർന്ന സാലറിയിൽ നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുവദിച്ച് കിട്ടട്ടെ. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെയായിട്ടും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട. ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുമായി കോൺടാക്ട് ചെയ്യുക. എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജിലും സീറ്റ് വേക്കൻ്റായി നിൽക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാഞ്ച് തന്നെ അവിടെ നേടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. തീർച്ചയായും നല്ല പൊസിഷനിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും.